ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് നമുക്ക് ലവ് ബേർഡ്സിനെ നമ്മുടെ ടണക്കി എടുക്കാം കൂട്ടി വെച്ച് തന്നെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലവ് ബേർഡ്സിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇണക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തീറ്റ ഇട്ടെടുത്തതിന് ശേഷം തീറ്റ പാത്രത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മാറാതെ അവിടെ തന്നെ നിൽക്കുക. അവിടെ തന്നെ നിന്നത് അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മുടെ കണ്ടിട്ടുള്ള പേടിയൊക്കെ മാറിത്തുടങ്ങും. പേടിയൊക്കെ മാറിത്തുടങ്ങിയാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇണക്കെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പയ്യെ കയ്യിൽ വെച്ച് തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ആദ്യം ഇച്ചിരി മടിക്കുമെങ്കിലും പിന്നെ നമുക്ക് വന്ന് കയ്യിൽ നിന്ന് തീറ്റ നിന്നും. ഇപ്പോൾ എൻ്റെയിലുള്ള നാല് കിളികളും എൻ്റെ അടുത്ത് ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്നായിട്ട് ഇണക്കെടുക്കാം. പിന്നെ തീറ്റ അധികം വെച്ചു കൊടുക്കാതെ വൈകുന്നേരം എടുത്ത് മാറ്റിയതിന് ശേഷം രാവിലെ തീറ്റ വെച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഇച്ചിരി ഇട്ട് വെച്ച് കൊടുത്ത് നോക്കാം. അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും ഇത് ഇണങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇണങ്ങി കിട്ടും. ഇണങ്ങി കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറന്നു അതൊക്കെ നോക്കണം. നന്നായിട്ട് അടുത്ത് തന്നെ നിൽക്കുക. തന്നെ ഇട്ടെടുത്ത പാത്രത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും നിങ്ങൾ നമ്മുടെ അടുത്ത് കൂടുതലായി ഇണങ്ങാനായിട്ടുള്ള കാര്യമുള്ളൂ. നമ്മൾ അതിൻ്റെ അടുത്ത് കൂടുതൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ കുറേ നേരം നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ദിവസവും കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുത്തെ പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അതുങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ ഇത് ഇണക്കി കഴിഞ്ഞാൽ അധികം അതിനെ ഓടിച്ചിട പിടിക്കുക അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ പയ്യെ പയ്യെ ഇണക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പയ്യെ പയ്യെ ഇണക്കി കൊണ്ടുവരണം. പെട്ടെന്ന് തന്നെ ഇണക്കി ഇണങ്ങിയെന്ന് പറഞ്ഞ് പിടിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളടുത്ത് നിന്ന് ഇണങ്ങുകയില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇണക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ച് പിടിച്ചേക്ക ഇണക്കുക. ഇപ്പോൾ പുറത്തു വിട്ടൊന്ന് ഇണക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്തു പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഇത് ഇണങ്ങി കിട്ടും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ നമ്മൾ വൈകുന്നേരം കുറച്ച് കൊടുക്കാവും. എന്നിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേനും ആ തീറ്റ എടുത്ത് മാറ്റുക. മാറ്റിക്കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ തീറ്റ പാത്രത്തിൽ തീറ്റ ഇട്ട് കൊടുക്കാതെ ആ തീറ്റ പാത്രത്തിൽ മാറ്റിയേക്കുക. എന്നിട്ട് നമ്മളെ കയ്യിൽ തന്നെ തന്നെ ഇട്ട് കൊടുക്കുക. കയ്യിൽ തന്നെ ഇട്ടെടുത്ത് കുറച്ച് നേരം അവിടെ ക്ഷമിച്ചിരിക്കുക. കയ്യൊക്കെ വേനെടുക്കുമെങ്കിലും കുറച്ച് നേരം അവിടെ ക്ഷമിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുങ്ങളെ ഇണക്കിടുകാനായിട്ട് വളരെയധികമായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ നേരവും ലവ് ബേർഡ്സിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുക. ജോലിയൊന്നും ഇല്ലാത്തവര നമ്മുടെ പിള്ളേരെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ ലവ് ബേർഡ്സിൻ്റെ അടുത്ത് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നന്നായിട്ട് ഇണങ്ങും. ഇപ്പോൾ എൻ്റെ കിളികൾ തന്നെ കണ്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ.